ബാക്ക് നമ്മ വീതി നോക്കൂ. ഓ ശരി. ഇത് അതാ ഒരടിക്ക് മേലുണ്ട് ഈ ബാക്ക് വീതി, ഈ കാലിന്റെ വണ്ണം, ഇതൊക്കെ നോക്കുമ്പോ നമുക്കറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ചെനപ്പശുവിനെ ഇത് അടുത്ത് കഴിഞ്ഞ പ്രസവത്തിൽ ഇത്ര കടന്നുണ്ടാവും, ഇനി എത്ര മടി വരും, അത് ബാക്ക് ഒന്ന് പിടിച്ചു നോക്കുമ്പോ നമുക്ക് അതറിയാൻ പറ്റും. അകലം കണ്ടില്ലേ, ഏകദേശം അരാടിന്റെ ആയി. അതേപോലെ ആ ഭാഗം ഉൾഭാഗം, ഈ നാല് കാമ്പും നാല് ഭാഗത്തായിരിക്കണം ആ അകലം. 30 ലിറ്റർ പാല് പറയണോ, ആ 30 ലിറ്റർ കപ്പാസിറ്റി ഉള്ള മടിയാണ് ഇത്. അത്രയും അത് ഉൾക്കൊള്ളാനുള്ള ശേഷി പാൽ ഞരമ്പ് കണ്ട. ഇതൊക്കെ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രസവത്തിൽ ഇത് പാൽ ഞരമ്പ് തെളിയുള്ളൂ. തോല് നൈസ് ആണെങ്കിൽ നല്ല കറവി കിട്ടുന്നതാണ്. ഓ ശരി, നല്ല കട്ടിയായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത് മറ്റേ തിന്നുന്നത് മുഴുവൻ ബോഡിക്ക് പോകും. ഓ ശരി, ഇതാകുമ്പോ തീച്ച കൊടുക്കുന്നത് പാലായിട്ട് മാറും. ആറ് പല്ലാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടാമത്തെ പ്രസവം. രണ്ടാമത്തെ പ്രസവമാണ്, ആറ് പല്ല. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. സന്തോഷേടാ, നിങ്ങളിപ്പം എങ്ങനെ നല്ല പശുക്കൾ നോക്കിയെടുക്കുന്നത്? നല്ല പശുക്കൾ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. അതായത് ഇപ്പൊ ഈ ഒരു പശുവിന്റെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ കാമ്പ് എന്താ അകലം കണ്ടില്ലേ, ഏകദേശം അരാടിന്റെ ആയി. അതേപോലെ ആ ഭാഗം ഉൾഭാഗം, ഈ നാല് കാമ്പും നാല് ഭാഗത്തായിരിക്കണം ആ അകലം. കാമ്പിനിടെ നല്ല ഗ്യാപ്പ് ഗ്യാപ്പ് വേണം. അപ്പോഴാണ് നമ്മൾ വിചാരിക്കണ ഒരു പാലിന്റെ കപ്പാസിറ്റി ഉള്ളതാണ് എന്നുള്ളത് നമുക്കറിയാം. ഈ കാമ്പ് ചേർന്നിരുന്നത് എന്ത് കുഴപ്പം? കാമ്പ് ചേർന്നിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പാല് കുറവായിരിക്കും. അല്ലാതെ വേറെ കംപ്ലൈന്റ് ഒന്നുമല്ല, അതൊന്നുമില്ല. പക്ഷെ പാല് കമ്മിയായിരിക്കും. നമ്മള് ഇപ്പൊ 30 ലിറ്റർ പാല് പറയണോ, ആ 30 ലിറ്റർ കപ്പാസിറ്റി ഉള്ള മടിയാണിത്. അത്രയും അത് ഉൾക്കൊള്ളാനുള്ള ശേഷി, അതിനുള്ള സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടാങ്കാണ് സംഭവം. ഓക്കെ, അതുപോലെ തന്നെ അതാണ് നമ്മുടെ കാമ്പിന്റെ കാര്യത്തിൽ നോക്കണ്ടി. അതെ, പിന്നെ ചില ഇപ്പൊ ഇതിനൊക്കെ നല്ലവർക്ക് പാൽ ഞരമ്പ്. പാൽ ഞരമ്പ് വേണ്ട. ഇതൊക്കെ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രസവത്തില് ഇത് പാൽ ഞരമ്പ് തെളിയുള്ളൂ. കടിഞ്ഞില്ല, അത്ര കാണില്ല കാണില്ല. പിന്നെ അതുപോലെ തന്നെ കാല്, കാലിന്റെ ആരോഗ്യം നോക്കുക, കൈയും കാലും. അതുപോലെ തന്നെ തോല്, നമ്മള് തോല് നിങ്ങൾ വന്ന് തോല് പിടിച്ചു നോക്കുന്ന തോല് ഇവിടെയാണ് നമ്മൾ പിടിച്ചു നോക്കുന്നത്. കഴുത്തിന്റെ ഭാഗത്ത് അതെന്താ സംഭവം? ഈ തോല് നൈസ് ആണെങ്കിൽ നല്ല കറവി കിട്ടുന്നതാണ്. ഓ ശരി, നല്ല കട്ടിയായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത് മറ്റേ തിന്നുന്നത് മുഴുവൻ ബോഡിക്ക് പോകും. ഓ ശരി, ഇതാകുമ്പോ തീച്ച കൊടുക്കുന്നത് പാലായിട്ട് മാറും. അല്ല മറ്റേ ശരീരം മാത്രം, ശരീരം നോക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ പാല് തരുന്ന ആൾക്കാരുണ്ട്. ഇതിപ്പോ HF ജേഴ്സി ക്രോസ് അല്ലേ? ഇത് HF കൂടുതലാണ്, HF കൂടുതലാണ്. ജേഴ്സി കമ്മി, ജേഴ്സി 80% HF 20%. അപ്പൊ നമുക്ക് അതുകൊണ്ട് കൂടുതൽ പാല് കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, പിന്നെ അവർക്ക് കൊമ്പ് കാര്യങ്ങളൊക്കെ കൊമ്പ് നോക്കാറുണ്ട്. പക്ഷെ കൊമ്പ് നോക്കി പ്രായം പറയാൻ പറ്റില്ല. ശരി, ഈ കൊമ്പലിന്റെ ഈ വളയങ്ങളൊക്കെ ചിലർ നോക്കാറുണ്ട്. അതെ അതെ, അത് ചില ആൾക്കാർ നോക്കാറുണ്ട്. ഒന്ന് ഒരു പ്രസവമായി രണ്ട് പ്രസവമായി കണ്ടിട്ട്. ഇപ്പൊ നമ്മളായിക്കോട്ടെ മറ്റേ ഇത് ലൈറ്റായി കുത്തിവെച്ച ഒരു പശു എന്ന് പറഞ്ഞാൽ ഈ കൊമ്പിന്റെ വളയം ഉണ്ടാവും. പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളോട് പല്ല് പിടിച്ചിട്ടാണ് നോക്കാറുള്ളത്. പല്ല് പിടിച്ച് നോക്കൂ. പല്ല് പല്ല് പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് പശുവിന്റെ ഏകദേശം ഒരു കറക്റ്റ് പ്രായം കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ആറ് പല്ലാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടാമത്തെ പ്രസവമാണ്. രണ്ടാമത്തെ പ്രസവമാണ്, ആറ് പല്ല്. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിപ്പോ ആവറേജ് നമുക്ക് എങ്ങനെയാലും 30 കുറയാണ്ട് കിട്ടിയതല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുറയാതെ ഇത് കറവി കിട്ടും. കറവ് കിട്ടും. അതുപോലെ തന്നെ നമ്മള് ബാക്ക് ബാക്ക് നമ്മ വീതി നോക്കൂ. ഓ ശരി. ഇത് അതാ ഒരടിക്ക് മേലുണ്ട് ഈ ബാക്ക് വീതി, ഈ കാലിന്റെ വണ്ണം, ഇതൊക്കെ നോക്കുമ്പോ നമുക്കറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ചെനപ്പശുവിനെ ഇത് അടുത്ത് കഴിഞ്ഞ പ്രസവത്തിൽ ഇത്ര കടന്നുണ്ടാവും, ഇനി എത്ര മടി വരും, അത് ബാക്ക് ഒന്ന് പിടിച്ചു നോക്കുമ്പോ നമുക്ക് അതറിയാൻ പറ്റും. അറിയാൻ പറ്റും. പിന്നെ കണ്ണ്, കണ്ണൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുക. അതുപോലെ തന്നെ ഈ മടിന്റെ ഉൾഭാഗങ്ങൾ കാര്യങ്ങൾ എല്ലാം നോക്കും. എല്ലാം നോക്കി പശുവിനെ നമ്മൾ നടത്തിക്കും. നടത്തിച്ച് നോക്കും പശുവിന്റെ ആരോഗ്യം നില എങ്ങനെയാണെന്നുള്ളത്. നടത്തിക്കുമ്പോ അതിന്റെ ആരോഗ്യം നമുക്ക് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും നടത്തിക്കുമ്പോ നമ്മള് അതിന്റെ കാലിന്റെ കുളമ്പിന്റെ ഭാഗം പ്രശ്നമുണ്ടോന്ന് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കാല് ചതുക്കലുണ്ടോ അല്ലെങ്കിൽ കാല് വേദന ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അറിയാൻ പറ്റും. നടത്തിയിട്ട് കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നടക്കത്തില്ല. നടക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റും. പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ നടക്കത്തില്ല. ഓ ശരി. അപ്പൊ അവിടെ ഷെഡ് ഇരുന്ന പോലെ കല്ലേ, വെളിയിറങ്ങിയപ്പോ നല്ല സൈസ് അല്ലേ? നല്ല ഒരു പശുവാണത്. പശുവിന്റെ വലിപ്പം അറിയണമെന്നുണ്ടെങ്കിൽ വെളിയിറക്കാം. നല്ല സൈസിലുണ്ടല്ലേ. പൊക്കി പിടിച്ചത് എന്താ സൈസ്? അപ്പൊ നമ്മ നടത്തിച്ച് നോക്കുക. നോക്കിയിട്ട്
അതിന് കാല് കുളമ്പും കാര്യങ്ങളും എല്ലാ കാലും നിങ്ങൾ എന്തൊക്കെ ചെക്ക് ചെയ്യണോ അതെല്ലാം ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യാം. അപ്പൊ അതിന്റെ അതിന് മടി തന്നെ നോക്കുള്ളൂ. അതിന്റെ അകലം കണ്ട ഈ കാമ്പിന്റെ അകലം കണ്ട. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് നോക്കുക. അതുപോലെ തന്നെ തോല് നോക്കും. നല്ലൊരു പശുവിനെ നോക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കൊമ്പിൽ വേറെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ വെള്ളക്കൊമ്പുള്ള പശുവിന് വന്നിട്ട് പാല് കൂടുതൽ കിട്ടുന്നുള്ളതാണ്. ഓ ശരി. വെള്ളക്കൊമ്പേ കൊമ്പ് വെള്ള കളറാകുമ്പോ പാല് നല്ല കൂടുതൽ കിട്ടും അല്ലേ. പിന്നെ നമ്മൾ നോക്കും പോലെയാണ് ബാക്കി കാര്യങ്ങൾ. അതെ, നമ്മളെല്ലാം കൊണ്ടുപോയിട്ട് പരിഹരിക്കുന്ന പോലെ. അതെ അതെ അതെ. മറ്റേത് നമ്മളവിടെ കൊണ്ടായിട്ട് ഇവിടുന്ന് നോക്കാണ്ടിരുന്ന അവര് കറക്കില്ലല്ലോ. പിന്നെ കൊടുക്കാണ്ടിരുന്ന കറക്ക അതില്ല. സ്വഭാവ ഗുണത്തിലൊക്കെ നല്ലതാണ്. നമ്മുടെ കൂടെ നമ്മുടെ കുട്ടികളെ പോലെ നോക്കുമ്പോ അവർക്കൊരു സമാ നല്ല സ്നേഹത്തോടെ അവര് നിൽക്കും.